ജയ കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചിട്ട് കൈ കെട്ടുവോ, ഒന്ന് കൈയടിച്ചേ. അങ്ങനെയാണ് കൈയടിക്കുന്നേ. നിങ്ങൾക്ക് കേൾക്കത്തക്ക സൗണ്ടിലെങ്കിലും ഇനി പാട്ട് പാടുമ്പോൾ കൈ കെട്ടണം കേട്ടോ. കേട്ടോ, മനസ്സിലായി ഞാൻ പറഞ്ഞേ? നിങ്ങളുടെ ചെവി കേൾക്കണം, നിങ്ങൾ കിട്ടുന്ന കൈ കൊട്ടുന്നത് കേട്ടോ. വേറെ ആർക്കും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കെങ്കിലും കേൾക്കണം കേട്ടോ. കേട്ടോ, ഇനി എല്ലാ ദിവസവും എന്നാ ചെയ്യണേ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അടിച്ചോട്ടെ. കൈവിട്ടിയില്ലേ അടിച്ചോട്ടെ. അന്ന് ഇഷ്ടം പോലെ അടിക്കണം അല്ലേ. ഞാൻ ഓർപ്പിക്കാം, ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കാം കേട്ടോ. എല്ലാവരും കൈ കൊട്ടണേ. ഓക്കെ, സഹായിക്കട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ ദൈവദാസൻ അഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം നിങ്ങളോടൊരുമിച്ചായിരിക്കാൻ ഇന്ന് രാത്രിയിലും കർത്താവ് കനിയുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവ വചന പഠനത്തിന് വേണ്ടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. വചന പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 9:31 സഭയ്ക്ക് സമാധാനം, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് നമ്മൾ പറഞ്ഞു. സഭയ്ക്ക് സമാധാനമുണ്ടായി, അതാണ് നമ്മൾ എടുത്തു വന്ന വിഷയം. സമാധാനമുണ്ടായി, ആ സമാധാനത്തിൻ്റെ കാര്യങ്ങൾ, സഭ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മളെന്താ ചിന്തിച്ചേ? ആ, സ്ഥിരതയുണ്ടാവണം. സ്ഥിര മാനസിൽ നിന്ന് ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് നിയമനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുമെന്നും ആ സ്ഥിരത എങ്ങനെ ഉണ്ടാകുന്നു എന്നുമാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ? വിശ്വാസത്തിൻ്റെ പരിശോധന വരുമ്പോഴാണ് സ്ഥിരത ഉണ്ടാകുന്നത്. ഇതാണ് നമ്മൾ ചിന്തിച്ചത്. അതിന് മുമ്പത്തെ ആഴ്ച മറന്നുപോയോ? സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. അതിന് മുമ്പത്തെ ആഴ്ച ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ച സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. ദൈവത്തെ പ്രസാദിപ്പിച്ച മനുഷ്യന് കയ്പായുള്ളത് ഭവിച്ചു. അതെന്തിനു വേണ്ടിയാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. എന്തിനു വേണ്ടിയായിരുന്നു? മറഞ്ഞിരിക്കുന്ന തെറ്റുകളും പാപങ്ങളും ഒക്കെ കണ്ടെത്താനും ശുദ്ധീകരണം പ്രാപിക്കാനുമായിരുന്നു. അങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു ദൈവപൈതല് കംപ്ലീറ്റായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ചിന്താഗതിയിലേക്ക് വരും. കംപ്ലീറ്റായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നു. അങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തുന്നെങ്കിൽ, അതിനാണ് സ്ഥിര മാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട്. അപ്പം എങ്കിലും ഞാൻ ഒരു പുരാണ കഥ കേട്ടിട്ടുണ്ട്. രാമായണം എഴുതിയതാരാ? ആ വാൽമീകി. ആ വാൽമീകി എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ വാൽമീകത്തിൽ നിന്ന് ഉള്ളവൻ എന്ന. കേട്ടിട്ടുണ്ടോ മക്കളെ നിങ്ങളത്? രാമായണം കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇപ്പം നമ്മുടെ ഭാരതത്തിലെ ഒരു പുരാണമാണ് രാമായണം എന്ന് പറയുന്നത്. രാമായണം, മഹാഭാരതം, സാധാരണ ജനങ്ങൾക്ക് അവർ ചിന്തിക്കുന്ന മതഗ്രന്ഥങ്ങൾ, റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തേക്കുന്നത് രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത, ഇത് മൂന്ന് കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അതല്ല ആക്ച്വലി മതഗ്രന്ഥങ്ങൾ. ഹിന്ദുയിസത്തിൻ്റെ മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് വേദങ്ങളാണ്. ഓക്കെ, വേദങ്ങളാണ്. നാല് വേദങ്ങളുണ്ട്, കേട്ടിട്ടുണ്ടോ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെ നാല് വേദങ്ങളുണ്ട്. ഈ വേദങ്ങളുടെ ഭാഷ കഠിനമാണ്, സംസ്കൃതമാണ്, അത് കഠിനമാണ്, ഇനി പിടിച്ച കിട്ടത്തില്ല. അതുകൊണ്ട് ലളിതമാക്കി അതിനെ വിശദീകരിച്ച് എഴുതിയേക്കുന്നതാണ് ഉപനിഷത്തുകളെന്ന് പറയുന്നത്, കേട്ടോ. ഹിന്ദുയിസം പഠിപ്പിക്കുമല്ല ഞാൻ. ഓക്കെ, അപ്പോൾ ഈ രാമായണം എഴുതിയ വാൽമീകി, അദ്ദേഹം ഒരു കാട്ടാളനായിരുന്നു കേട്ടോ. അപ്പം ക്രൂരനായ ഒരു മനുഷ്യൻ, ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. മറ്റുള്ളവരെയൊക്കെ
കൊള്ളയടിക്കുക, പ്ലണ്ടറിങ് അതേഴ്സ് വെൽത്ത്, ഇങ്ങനെയായിരുന്നു അദ്ദേഹം തൻ്റെ കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം കുറേ സന്യാസിമാർ വഴിയെ പോയി. സന്യാസിമാരെന്ന് പറഞ്ഞാൽ അറിയാമോ, സേജസ് അല്ലേ, സന്യാസീസ്. അപ്പോൾ അവരിങ്ങനെ വഴിയെ പോയപ്പം അവരെ കയ്യിലുള്ളവരുടെ എടുക്ക് എന്ന് പറഞ്ഞ് കത്തിയും കാണിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദിച്ചു? നീ ചെയ്യുന്നതിൻ്റെ എല്ലാം പാപമല്ലേ നീ ചെയ്യുന്നേ? മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്, മറ്റൊരാളുടെ എടുക്കുന്നത് പാപമാണ്. അത് ബൈബിളിലെ അങ്ങനെ തന്നെയാണ്, അവർക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ മറ്റുള്ളവരുടെ എല്ലാം എടുക്കുന്നതിൻ്റെ പാപത്തിൻ്റെ ഫലം നീ അനുഭവിക്കുമോ അതോ ബാക്കി നീ ഇത് ചെയ്യുന്ന വീട്ടുകാർക്ക് വേണ്ടിയല്ലേ, നിൻ്റെ ഭാര്യയ്ക്കും നമുക്കങ്ങ് വേണ്ടിയല്ലേ, അവരോട് അനുഭവിക്കുമെന്ന് ചോദിച്ചു. പാവം പറഞ്ഞു, എനിക്കറിയത്തില്ല, അവരെല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞു. നീ പോയി വീട്ടിൽ ചെന്ന് ചോദിച്ചിട്ടോ, ഞങ്ങൾ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന് ചോദിച്ചു, വൈഫിനോട് ചോദിച്ചു, പിള്ളേരോട് ചോദിച്ചു, ഞാൻ ഈ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമെല്ലാം കൂടെ നിങ്ങളും കൂടെ സഹിക്കുമോ? അവർ പറഞ്ഞു, ഏയ് ഞങ്ങൾക്ക് ചപ്പാട് മാത്രം മതി, നീ ചെയ്യുന്നതൊക്കെ നീ അനുഭവിച്ചോളാം പറഞ്ഞ്. അപ്പം എന്ത് ദോഷം ചെയ്തു എന്നുള്ള ചിന്താഗതി ഈ മനുഷ്യന് വന്നു. അപ്പോൾ ഇയാൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു. ഈ ഭയങ്കര പശ്ചാത്താപം ഉണ്ടായി, മാനസാന്തരം വന്നു, വേദന വന്നു, ഹൃദയത്തിന് വേദന വന്നു. അയാൾ നേരെ വന്ന് സന്യാസിമാരോട് പറഞ്ഞു, ഞാൻ തന്നെ ആ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കണം, ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, മരവുരി, മരവുരി എന്നറിയാമോ, മരത്തിൻ്റെ തോല്, സ്കിൻ ഓഫ് ദ ട്രീ, അത് നീ ധരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്ന് തപസ് ചെയ്യാൻ പറഞ്ഞു. കേട്ടോ, മര മര എന്ന് പറയാനാണ് പറഞ്ഞു. അന്നേരം ഇയാൾ അവിടെ ഇരുന്നുകൊണ്ട് അത് പറയാൻ തുടങ്ങി. അപ്പം എത്ര കാലം പറയണമെന്ന് ചോദിച്ചു. അത് നീ പറഞ്ഞോളാം പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു വരുന്നണം വരെ പറഞ്ഞോളാം പറഞ്ഞു. അയാളെ അവിടെ ഇരുത്തി, അയാളെ അവിടെ ഇരുത്തിയിട്ട് അവരങ്ങ് പോയി. കുറേ കാലമായി ചെതല്, ചെതലിനെ അറിയാമല്ലോ അല്ലേ, ചെതലെന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ, എന്തോ അതിൻ്റെ പേര്, ആ അതെന്തോന്ന് വെച്ചാൽ അതെല്ലാം അങ്ങ് കയറി മൊത്തം അങ്ങ് പൊതിഞ്ഞു കേട്ടോ. ചെതൽപ്പുറ്റ് കൊണ്ട് അദ്ദേഹത്തെ അങ്ങ് മൂടി, ചെതൽപ്പുറ്റ് കൊണ്ട് മൂടിക്കഴിഞ്ഞിട്ട് അപ്പം ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ഇദ്ദേഹം ഒരേ ഇരിപ്പ് തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഒരു പശു വന്ന് വാലിട്ടൊരടി അടിച്ചു. വാലിട്ടടിച്ചപ്പം ചെതൽപ്പുറ്റിളകി, മുഖത്തിൻ്റെ ഭാഗത്തെ ചെതൽപ്പുറ്റിളകി. ഇളകിയപ്പോഴത്തേക്കിനെ പുള്ളിയുടെ കണ്ണു തുറന്ന് ദേഷ്യപ്പെട്ടു. ദേഷ്യപ്പെട്ടപ്പോൾ ഈ പശു ഒരു ദൈവമായിട്ട് മാറിയെന്നാണ് പറഞ്ഞത്. പശുവിനെ ശപിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, നീ കൊണപ്പെട്ടില്ല അവിടെ ഇരുന്നോളായി, ഇത്രയും ചെതല കയറി മൂടി തപസ്സനുഷ്ഠിച്ചിട്ടും നീയെ ശരിയായിട്ടില്ല, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെയും അയാൾ അവിടെ ഇരുന്ന് തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നീട് ഈ സന്യാസിമാർ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ഇയാൾ ശരിയായി, ഇയാളുടെ ദുഷ്ടതയും എല്ലാം മാറി, ഒരു കുഞ്ഞാടിനെ പോലായി. അങ്ങനെ അവർ ആ ചിതൽപ്പുറ്റി എന്ന് ഇയാളെ എടുത്തുകൊണ്ടാണ് ഇയാൾക്ക് വാൽമീകി എന്ന് പേര് കൊടുത്തത്. വാൽമീകം എന്ന് പറഞ്ഞാൽ ചിതൽപ്പുറ്റെന്ന അർത്ഥം, അതിൽ നിന്നാണ് ഇയാളെ എടുത്തത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വല്ലതും മനസ്സിലായോ? കഥ എന്തിനാ പറഞ്ഞത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എന്തിനാ ഈ കഥ പറഞ്ഞേ? ആ നമ്മൾ ഈ കർത്താവിന് വേണ്ടി നിന്നു, കർത്താവിന് പ്രസാദമുള്ളത് ചെയ്തു, ഈ കർത്താവിന് പ്രസാദമുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് എന്നാ കിട്ടി? എന്തോ കിട്ടി, അത്യന്തം കയ്പായുള്ളത് കിട്ടി. കയ്പായുള്ളത് കിട്ടിയപ്പം നമുക്ക് മനസ്സിലായി എന്തൊക്കെയോ കുറച്ച്. ആ എന്താണ്ട ചിതലിനെ കാണിച്ച കേട്ടോ, ഇങ്ങനെ ചിതൽ കയറിപ്പോന്ന ഇത് ഒന്ന് കാണിച്ച കേട്ടോ. ഓക്കെ, ഈ അത്യന്തം കയ്പായുള്ളത് ഭവിച്ചപ്പോൾ അതിനനന്തര ഫലമായി നമ്മൾ മനസ്സിലാക്കിയത് ഉള്ളിലുള്ള പാപങ്ങളെല്ലാം, ഹിസ്കിയാവ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഉള്ളിലുള്ള പാപങ്ങളെല്ലാം മാറ്റിക്കളയാൻ വേണ്ടിയുള്ളതായിരുന്നു ഇതെന്നാ മനസ്സിലാക്കിയത്. അപ്പം ഈ പാപങ്ങളെല്ലാം മാറി ക്ലിയറായി എന്നുള്ള ചിന്താഗതിയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോഴത്തേക്കിന് പിന്നെ ഭയങ്കര പ്രാർത്ഥനയായി, ദൈവത്തിലുള്ള ആശ്രയമായി. ദൈവത്തിലുള്ള ആശ്രയമായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയെന്ന നമ്മുടെ ധാരണ, സ്ഥിരമാനസൻ നിന്നെ ആശ്രയിക്കുക അപ്പോൾ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. അന്നേരമാണ് ഇല്ലേ പശു വാലിട്ടടിച്ചതുപോലെ
ചെറിയൊരടി വരും. അന്നേരം അറിയാം ശരിക്ക് പാപങ്ങളൊക്കെ പോയോ ഇല്ലയോ എന്നുള്ളത്. അതിന് പറയുന്ന പേരാണ് വിശ്വാസത്തിൻ്റെ പരിശോധന. ഇപ്പം മനസ്സിലായി ഞാൻ പറഞ്ഞതിൻ്റെ കഥയുടെ അർത്ഥം. അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ പരിശോധനകൾ കടന്നു വരുമ്പോൾ അത് സ്ഥിരതയിലേക്ക് നമ്മളെ നയിക്കും. ആ സ്ഥിരതയാണ് ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അതുകൊണ്ട് ആ ഭാഗം ഞാൻ അവിടെ അങ്ങ് വിടുക, ഇനിയും പറഞ്ഞുകൊണ്ട് എന്നാൽ ഇങ്ങനെ അങ്ങ് പോവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലെങ്കിൽ മനസ്സിലാവാത്തവർ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരണം. നിങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിലും എൻ്റെ അടുത്ത് വരണം, നമുക്ക് സംസാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനിത് പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, അങ്ങനെ കർത്താവിൽ ആശ്രയം വയ്ക്കുക, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ചിന്തകൾ കൊണ്ടുവരിക. കാരണം എന്താണെന്നറിയാമോ? ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് പീസ്. ദൈവമാണ് സമാധാനത്തിൻ്റെ ഉറവിടം. എവിടുന്നാ സമാധാനം കിട്ടുന്നത്? ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. നമ്മുടെ വചനത്തിൽ നമ്മൾ നോക്കുമ്പം കുറേ വാക്യങ്ങൾ വേണേൽ നമുക്കൊന്ന് നോട്ട് ചെയ്യുന്നവർക്കൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുക. റോമാലേഖനം 15:33 റോമാലേഖനം 15:33 സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കും. ദ ഗോഡ് ഓഫ് പീസ് ബി വിത്ത് യു ഓൾ. സമാധാനത്തിൻ്റെ ദൈവം. ഓക്കെ, കൊരിന്ത്യർ കഴുതി 1:14:33 ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമത്രേ. ഓക്കെ, സമാധാനത്തിൻ്റെ ദൈവം. ഇനി പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ എഴുതുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയാലും എഫേസ്യർക്ക് എഴുതിയാലും ഫിലിപ്പിയർക്ക് എഴുതിയാലും എല്ലാവർക്കും എഴുതിയാലും പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. എപ്പോഴും അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ്. എവിടുന്ന സമാധാനം കിട്ടേണ്ടിയേ? കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. തെസലോനിക്ക ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ സമാധാനത്തിൻ്റെ കർത്താവായവന്ന, സമാധാനത്തിൻ്റെ കർത്താവായവൻ. ഇനി എഫേസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 2:14 അവൻ നമ്മുടെ സമാധാനം. അവൻ നമ്മുടെ സമാധാനം. യേശു കർത്താവ് ആരാന്ന് ചോദിച്ചാൽ, ഞാൻ നാട്ടിൽ പരിശോധന പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു, 3 കാര്യങ്ങൾ യേശു കർത്താവ് നമ്മുടെ ആരാണ്. അതിലൊരു ഒരു വിഷയമാണ് ഞാൻ പ്രസംഗിക്കുന്നത്, അവൻ നമ്മുടെ സമാധാനം. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, സത്യദൈവവും നിത്യജീവനവും. ഇങ്ങനെ 2-3 വിഷയങ്ങൾ ഞാൻ എടുത്ത് പരിശോധന പ്രസംഗിക്കുമായിരുന്നു. ഓക്കെ, അപ്പം അതിൽ ഉള്ള ഒരു കാര്യമാണ്, എഫേസ്യർ ലേഖനത്തിലെ ഒരു കാര്യമാണ്, അവൻ നമ്മുടെ സമാധാനം. പീസ് അവർ പീസ്, അവൻ നമ്മുടെ സമാധാനം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സമാധാനം എന്ത്, എവിടെ നിന്ന്, എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്ക്, ദൈവത്തിൽ നിന്ന്, യേശു കർത്താവിൽ നിന്ന്. ഓക്കെ, അതത്രയും നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും കിട്ടിയല്ലേ സമാധാനം. എവിടുന്ന? ദൈവത്തിൽ നിന്ന്. അപ്പം സമാധാനം ആരുടെയാന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം. ഈ ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് എങ്ങനെ കിട്ടുന്നേ? ദൈവം നന്നല്ലേ കിട്ടും? ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് എങ്ങനെ കിട്ടും? ദൈവം നന്നല്ലേ കിട്ടും അല്ലേ? മനസ്സിലാവുന്നോ ഞാൻ പറഞ്ഞേ? ഹൗ യു വിൽ ഗെറ്റ് ദ പീസ് ഓഫ് ഗോഡ്? എങ്ങനെ കിട്ടുന്നേ? ദൈവം തരണം അല്ലേ? ദൈവം തരണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം, എന്തോ ചെയ്യണം? കൊരിന്ത്യർ കഴുതി 2:11:13 നിങ്ങൾ ഈ വാക്യം കേട്ടിട്ടുണ്ടോ? കൊരിന്ത്യർ കഴുതി 2:13:11 കേട്ടായിരുന്നോ? സഹോദരന്മാരെ സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചുകൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ, സമാധാനത്തോടെ ഇരിപ്പീൻ, എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗോഡ് ഓഫ് ലവ് ആൻഡ് പീസ് വിൽ ബി വിത്ത് യു.
സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഈ വാക്യം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടായിരുന്നോ? ഏ, ആരും കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ചെല്ലൊക്കെ ചിരിക്കുന്നു. കേട്ടായിരുന്നോ? വെള്ളിയാഴ്ച തിരുവത്താഴം കഴിഞ്ഞപ്പോൾ വായിച്ച വാക്യമാണ് ഈ വാക്യം. അതിൻ്റെ ബാക്കിഭാഗം മാത്രമേ നമ്മൾ മിക്കവാറും കേൾക്കാറുള്ളൂ. ആ, അടുത്ത വാക്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് ഏതാ? 12-ാമത്തെ വാക്യം അല്ലേ? അതാണ് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് എഴുതിയേക്കുന്ന ഒരു കാര്യമാണ്, ആ വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. അതാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് എഴുതിയേക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ആവശ്യമായത്. സാധാരണഗതിയിൽ അച്ഛന്മാർ പറയുമെന്ന് പറഞ്ഞേ, എനിക്കറിയത്തില്ല, ഞാൻ പെന്തക്കോസ്തി ജനിച്ചുള്ള ആളാണ്, എൻ്റെ പിതാവ് ഓർത്തഡോക്സുകാരനായിരുന്നു. അപ്പം അപ്പൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അച്ഛന് അവസാനം പറയുന്നൊരു വാക്കാണ്, ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് സമാധാനം ലഭിക്കുമാറാകട്ടെ, നിങ്ങളോ സമാധാനത്തോടെ പോകുവീൻ എന്ന് പറഞ്ഞു വിടുന്നാണ് പറയുന്നത്. ആണോ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരുണ്ട്? ആ ഉണ്ട് അല്ലേ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. ഓക്കെ, എന്നാ പറയുന്നത്? ഞാൻ ബലഹീനനും പാപിയുമായ ദാസനാണ്, ശുശ്രൂഷയുടെ അവസാനം ശുശ്രൂഷ എന്ന് പറയുന്ന വാക്ക് അല്ലേ. അതൊരു തിരിച്ചറിവായിരിക്കാം അല്ലേ. സാധാരണ ബൈബിൾ കോളേജിലേക്ക് പോകുന്ന സ്റ്റുഡൻസൊക്കെ ജീവൻ വച്ചിടും യേശുവിന അല്ലേ രക്ഷകനായി അന്ത്യശ്വാസം പറയും. ഇത് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ വർഷം പോന്നു. രണ്ടാമത്തെ വർഷമാകുമ്പം ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും, മൂന്നാമത്തെ വർഷം കഴിയുമ്പം ജീവിതമെന്നും ശരിയായിട്ടില്ലയ്യോ, ഇങ്ങനെ പറയുമെന്നാ പറയുന്നേ. അപ്പം അത് ആ നമ്മുടെ അറിവിൻ്റെ പ്രോഗ്രസിൻ്റെ കാര്യമാണെന്നാ വ്യാഖ്യാനിക്കപ്പെടുന്നേ. അത് നിങ്ങൾക്കറിയാം എങ്ങനെയാണെന്നുള്ളത് അല്ലേ. അത് ഇങ്ങനെയാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും ഈ വാസ്തവത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്ന കാര്യം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുവാറാണ്. ആശീർവാദം പറഞ്ഞു വിടുക അല്ലേ. അവസാനം വാക്യം ആശീർവാദം അല്ലേ. നമ്മളീ കേൾക്കുന്ന ആശീർവാദമാണ് അവസാനം പറയുന്ന ഭാഗം അല്ലേ. ഈ ആശീർവാദത്തിൻ്റെ അവസാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കേണ്ട കാര്യം, ദ ഗോഡ് ഓഫ് ലവ് ആൻഡ് പീസ് ഷുഡ് ഹാവ് ടു ബി വിത്ത് യു. ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. എന്തുവാ? സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നമ്മുടെ കൂടെ ഇരിക്കണം. അങ്ങനെ കൂടി ഇരിക്കണമെങ്കിൽ എന്തോ ചെയ്യണം, എന്തോ ചെയ്യണം. അവിടെ നമ്മൾ ആ 13-ാമത്തെ വാക്യം, തീർച്ചയ്ക്ക് സന്തോഷിക്കുവിൻ യഥാസ്ഥാനപ്പെടുവിൻ. സന്തോഷിപ്പിൻ എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചതല്ലേ, പഠിച്ചില്ലേ? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, ആ ഭാഗം നമ്മൾ പഠിച്ചതാണ്. ആദ്യത്തെ ഒരു ക്ലാസ്സിലാണ് ആ സന്തോഷം എങ്ങനെ നമുക്ക് സമാധാനം പ്രദാനം ചെയ്യുന്നു എന്നുള്ള വിഷയം നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ പദത്തിലേക്ക് നമ്മൾ വരിക. എന്തോ ചെയ്യണം, യഥാസ്ഥാനപ്പെടുവീൻ, യഥാസ്ഥാനപ്പെടുവീൻ. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് യഥാസ്ഥാനപ്പെടുവീൻ. യഥാസ്ഥാനപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ നമ്മളത് ചിന്തിക്കുന്ന റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. പഴയ നിയമത്തിലെ സങ്കീർത്തനത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, 80-ാം സങ്കീർത്തനത്തിലും സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. അതേതാ വായിച്ചേ? 80. ആ, അതിൻ്റെ ബാക്കി കുറേ വാക്യങ്ങളുണ്ട്, ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കുറേ. 80:3-7 മൂന്നാമത്തെ വാക്യം അത് തന്നെയാണ്. 7-ാമത്തെ വാക്യം അത് തന്നെയാണ്. 60-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. 85-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. എല്ലാം ഒരേ കാര്യം തന്നെ ആവർത്തിക്കുന്നത് അല്ലേ. ഞങ്ങളെ യഥാസ്ഥാനത്താക്കണമേ. 85:4
ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. അപ്പൊ ഇവരുടെ പ്രാർത്ഥനയായിരുന്നു ഇങ്ങനെ, ഇവരുടെ പ്രാർത്ഥനയായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിലെ സങ്കീർത്തനത്തിൽ പ്രത്യേകിച്ചുള്ള പല പ്രാർത്ഥനകളുടെയും യഥാർത്ഥ മറുപടി അതിൻ്റെ അകത്തൊന്നും എഴുതിയിട്ടില്ല. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വിവരം നൽകാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. പഴയ നിയമത്തിൻ്റെ ചിന്താഗതി അനുസരിച്ച് അവിടെ അടിച്ചുറപ്പിച്ച് സീലടിച്ചു വെച്ചു, ഇനി അതൊരു നാളും സാധിക്കുകയില്ല. അവരുടെ വിശ്വാസം അങ്ങനായിരുന്നു. ആ ചിന്താഗതി അനുസരിച്ച് അത് എഴുതി വെച്ചു. പഴയ നിയമത്തിലെ പല കാര്യങ്ങളും അങ്ങനെ അവസാനിപ്പിച്ചപ്പം എബ്രായ ലേഖനത്തിലോട്ട് വന്നപ്പോൾ നമ്മൾ കാണുന്ന വാക്യം, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. വീണ്ടെടുപ്പ് വില കൊടുക്കാനും പ്രാണൻ്റെ വീണ്ടെടുപ്പ് നടത്താനും കഴിഞ്ഞു. അതിൻ്റെ മറുപടി, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു എന്ന് എഴുതിയേക്കുന്നത്. എന്നത് പോലെ ഒരു പ്രാർത്ഥനയാണ് യഥാസ്ഥാനപ്പെടുത്തണമേ. പക്ഷേ ഞങ്ങൾ രക്ഷപ്പെടണം, രക്ഷപ്പെടണമെങ്കിൽ യഥാസ്ഥാനപ്പെടണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് ദൈവം തമ്പുരാൻ തന്നെ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ എങ്ങനെയാണ് ഈ യഥാസ്ഥാനം ഉണ്ടാകുന്നത്? എങ്ങനെ യഥാസ്ഥാനം ഉണ്ടാകുന്നേ? യഥാസ്ഥാനപ്പെടണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഫോർ ദ റെസ്റ്റോറേഷൻ, അതിന് നമ്മൾ പ്രാർത്ഥിച്ചാലേ പറ്റുള്ളൂ അല്ലേ. ഈ കൊരിന്ത്യ ലേഖനം 13:11 വാക്യമല്ലേ നമ്മളിപ്പോൾ വായിച്ചേ അല്ലേ. മേളി രണ്ട് വാക്യം, മേളി 9 വാക്യം, ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു, നിങ്ങളുടെ യഥാസ്ഥാനത്തിനായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് നിമിത്തം ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളവാനല്ല പണിവാനൊക്കെ. മതി മതി. അപ്പം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം, ഞങ്ങൾ ഇങ്ങനെ ഇച്ചിരി ബലഹീനരും, അച്ഛാ 9 ആ 9 ഞങ്ങൾ ബലഹീനരാണ്, നിങ്ങൾ ശക്തരാണ്, ആ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ശക്തരാണെന്നൊക്കെ പറഞ്ഞാലും, ഞങ്ങൾ ബലഹീനരാണെങ്കിലും നിങ്ങൾ ശക്തരാണെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എന്തോന്നറിയാമോ? നിങ്ങളുടെ യഥാസ്ഥാനത്വത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. യഥാസ്ഥാനത്താകുന്നില്ലെങ്കിൽ സമാധാനം കിട്ടുകയില്ല. ഏതൊരു ദൈവ പൈതലും സമാധാനം ലഭിക്കണമെങ്കിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ, മനസ്സിലാകുമോ? യഥാസ്ഥാനം ഞങ്ങളുടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബലഹീനരാണോ ശക്തരാണോ എന്നുള്ളതല്ല വിഷയം. ചിലപ്പോൾ നമ്മൾ ബലഹീനരായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ശക്തരായിരിക്കാം, അതല്ല വിഷയം. ഇവിടെ ബലം കാണിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ നമ്മൾ ബലം കാണിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ വലിയ ബലമൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യത്തിൽ ഇപ്പം ഇന്നൊരു ദൈവാസം പറയുമായിരുന്നു, ഏതവസരത്തിലും നമ്മൾ മസിൽ പിടിച്ചോണ്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ, ബലം കാണിച്ചുകൊണ്ട് നിൽക്കുവാണെങ്കിൽ ഏതവസരത്തിലും ടെർമിനേഷൻ ലെറ്റർ കിട്ടാം. ഏതവസരത്തിലും നമ്മളെ ടെർമിനേറ്റ് ചെയ്യാം. എവിടുന്നാ? എവിടുന്ന് വേണേലും. നമ്മുടെ ജോലിയിൽ നിന്നെങ്കിൽ ജോലിയിൽ നിന്ന്, ഭൂമിയിൽ നിന്നെങ്കിൽ ഭൂമിയിൽ നിന്ന്, ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. പിന്നെന്തിനാ ബലം കാണിക്കുന്നേ? പിന്നെന്തിനാ ഈ മസിൽ പിടിക്കുന്നേ? അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ഞാനുണ്ടോ? പാപം എന്ന് പറഞ്ഞാൽ മാർട്ടിയ ലക്ഷ്യം തെറ്റുക അല്ലേ, കേട്ടിട്ടില്ലേ? മിസ്സിങ് ദ മാർക്ക്, മിസ്സിങ് ദ ടാർജറ്റ്, കേട്ടിട്ടില്ലേ? പാപം എന്ന് പറഞ്ഞാൽ അതാണെന്നാ പറയുന്നത്, ലക്ഷ്യം തെറ്റുക. ഈ ലക്ഷ്യം തെറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? മുമ്പിൽ ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ ഓടുകയാണ്, ആ ലക്ഷ്യം വിട്ടുപോയി, അവിടെ എത്താൻ പറ്റിയില്ല, തോറ്റുപോയി എന്നതുപോലെ തന്നെയാണ്. ആ സമയത്ത് അവിടെ എത്തണ്ട, ഞാൻ എത്തിയില്ലെങ്കിൽ
ദൈവം എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എന്നെ കണ്ടില്ലെങ്കിൽ ഞാനിവിടെ കർത്താവ് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാനവിടെ ചർച്ചിൻ്റെ അകത്ത് മസിൽ പിടിച്ചോണ്ട് നിൽക്കുന്നത് കാണാൻ വയ്യായിരുന്നു. കർത്താവ് ചോദിക്കുന്നത് നിനക്ക് അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നു, നിന്നോട് അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നു ചോദിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന എന്തോന്നറിയാമോ, നിങ്ങൾ അതിനുവേണ്ടിയ പ്രാർത്ഥന എന്നതിനു വേണ്ടി യഥാസ്ഥാനത്താകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നേ. നേരത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് ദൈവമേ ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സൂപ്രണ്ടായിരുന്ന പി എസ് ഫിലിപ്പ് സാറ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അദ്ദേഹം പുനലൂർ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്ത് ആ ബൈബിൾ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികൾ 2000 നടന്ന സംഭവമാണ്, 23 വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അന്ന് എല്ലാവർക്കും ഈ ബൈക്കൊന്നും അങ്ങനെ സാധാരണമായിട്ടില്ല. രണ്ട് വിദ്യാർത്ഥികൾ പോയി ആക്സിഡൻറ്റ് പറ്റി, അമ്മമാർ ഇച്ചിരി ഓവർ സ്പീഡൊക്കെയാണ്, ഇച്ചിരി ക്യാഷ് ടീമുകളാണ്, ആക്സിഡൻറ്റൊക്കെ പറ്റി പരിക്കൊക്കെ പറ്റി ഒരു വല്ലാത്ത പരുവത്തിലാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ആവശ്യം പോലെ തൊലിയൊക്കെ പോയി ആ ഒരു ലെവലിലൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്നിട്ട് ഇവർക്ക് വേണ്ടി കോളേജിലൊക്കെ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ പ്രിൻസിപ്പൾ എന്നുള്ള രീതിയിൽ ഫിലിപ്പ് സാറൊന്നും ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞപ്പം സാറ് ചാപ്പലിൽ ഒരു ദിവസം വന്ന് ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ എല്ലാ വഴിയിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, പക്ഷെ ദൂതന്മാരോട് കൽപ്പന കിട്ടിയിട്ടും അപകടം പറ്റി. ദൂതന്മാരോട് കൽപ്പിച്ചേക്കുന്നത് ബൈക്കിൻ്റെ സ്പീഡ് 50 കിലോമീറ്റർ ആയതുകൊണ്ട് 50 കിലോമീറ്റർ സ്പീഡിൽ പോകാനാ, പക്ഷെ നീ 70 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ ദൂതൻ 20 കിലോമീറ്റർ സ്പീഡ് പുറയില്ല, ഇനി ദൂതനെ നീ കുറ്റം പറയരുത്. അദ്ദേഹം പറഞ്ഞ വാക്കാ ഞാൻ ഈ പറയുന്നേ, ഞാൻ കേട്ട കാര്യമായി പറഞ്ഞേ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നതാണ് നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ദൈവം എന്നെ എവിടെ കാണാൻ ആഗ്രഹിക്കുന്നോ, എൻ്റെ വിടുതൽ, എൻ്റെ അനുഗ്രഹം, എൻ്റെ രക്ഷ എവിടെയാണ് ലഭ്യമാകേണ്ടത്, അവിടെ കർത്താവ് നൽകാൻ തയ്യാറാ, കർത്താവ് നൽകാൻ തയ്യാറാ. പക്ഷേ ഞാൻ അവിടെ ഇല്ലെങ്കിലോ? ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കേണ്ട സമയത്ത് മറ്റെവിടെങ്കിലും ആണെങ്കിലോ? ഞാൻ എത്തേണ്ട ആത്മീയ നിലവാരത്തിലേക്ക് എത്തുന്നതിന് പകരം ഞാൻ മറ്റേതെങ്കിലും തലത്തിലാണെങ്കിലോ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ? മനസ്സിലാവുന്ന ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം? ഓരോ ദൈവ പൈതലിനെ കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ താല്പര്യം, പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ എന്താണ്, എങ്ങനാണ്, എന്തിനു വേണ്ടിയാണ്, ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. കർത്താവ് എന്നെ കൊണ്ടുവന്നത്, എന്നെ വിളിച്ചത്, എന്നെ വേർതിരിച്ചതും ഒക്കെ ഇവിടെ വലിയ ആളാവാനൊന്നും അല്ല, ദൈവത്തിൻ്റെ ഇതുമാണോ? ആയിക്കോട്ടെന്നേ. ചില ചുമതലകൾ എന്നെ ഏൽപ്പിക്കുവാണോ? ആയിക്കോട്ടെന്നേ. ചില ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ടോ? ആയിക്കോട്ടെന്നേ. എന്നെ ഏൽപ്പിക്കുന്നത് ഞാൻ വിശ്വസ്തയോടെ അത്രേ ഉള്ളൂ. ദൈവം നൽകിയേക്കുന്ന കൃപയ്ക്കനുസരിച്ച് ചെയ്യുക എന്നുള്ളതല്ലാതെ. നാളെ മോലെ ബോജി ബ്രദർ പാടണ്ട എന്ന് പറയുകയാണെങ്കിൽ വേണ്ട നീ, ഇല്ല എനിക്ക് പാടിയേ പറ്റൂ എന്നല്ല പറയണ്ടേ അല്ലേ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും എൻ്റെ ഇഷ്ടമല്ല, എന്നെ വിളിച്ചവൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ നിറവേറേണ്ടത്. എൻ്റെ താല്പര്യങ്ങളല്ല നടക്കേണ്ടത്, ദൈവത്തിൻ്റെ താല്പര്യങ്ങളാണ് നടക്കേണ്ടത്. ദൈവം എന്നെ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ഞാൻ കണ്ടില്ലെങ്കിൽ ഞാനാണ് കുറ്റവാളി. ആണോ അല്ലയോ? നിങ്ങൾ കൃത്യസമയത്ത് ഇൻ്റർവ്യൂവിന് ചെല്ലണം, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ പറയുക എൻ്റെ കൂട്ടുകാരൻ എന്നെ വിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് പറഞ്ഞേ, അതിൻ്റെ അകത്ത് വല്ല അർത്ഥമുണ്ടോ? ഒരു ഇൻ്റർവ്യൂവിന് ചെന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഉറപ്പുള്ള കാര്യമായിരുന്നു, പക്ഷേ ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെന്നില്ല. എന്താ പോകഞ്ഞേ എന്താ കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ സമയം കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിച്ച് ചോദിക്കുക, അന്നേരം നിങ്ങൾ പറയുക
എൻ്റെ കൂട്ടുകാരൻ എന്നെ വിട്ടില്ല. വല്ല ന്യായമുള്ള കാര്യമാണത്? രക്ഷപ്പെടണോ? ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തെത്തണം. നിങ്ങളിവിടെ ശക്തരാണോ ബലഹീനരാണോ എന്നുള്ളതല്ല വിഷയം. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തുണ്ടോ? ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിധേയപ്പെടാനുള്ള മനസ്സില്ലെങ്കിൽ രക്ഷപ്പെടുകയില്ല. അയ്യോ പാസ്റ്റർ ശവിച്ചെന്നൊന്നും പറയല്ലേ, ഞാൻ ആ സങ്കീർത്തനത്തിലെ വാക്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാ. രക്ഷപ്പെടണമെങ്കിൽ അതിനുവേണ്ടി ദൈവം നമ്പുരാൻ കുറച്ച് ചുമതലക്കാരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏതാ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അല്ലേ? എഫ് എസ് ലേഖനം 4-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് കുറേ ശുശ്രൂഷകന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. ഏതുവാ 11-ാമത്തെ വാക്യം മുതലായി? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരെയും ചിലരെ സുവിശേഷന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാർ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ മനസ്സിലായോ? അഞ്ചുവിധ ശുശ്രൂഷകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ചർച്ചയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നോഫിതേ, എല്ലാവരും എന്നെ നോക്കിക്കേ. ഈ അഞ്ചുവിധ ശുശ്രൂഷകൾ ഏതൊക്കെയാ പറഞ്ഞേ? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, അത് നോക്കിയാ പറയുന്നേ. ഞാൻ ഒരു എളുപ്പവഴി പറഞ്ഞു തന്നായിരുന്നു, ഓർമ്മയുണ്ടോ? ആ 5 fingers. 1, തമ്പെന്ന് പറയുന്നത് അപ്പോസ്തലൻ. എന്തോ എടുക്കണമെങ്കിലും ചുവേര എടുക്കണമെങ്കിൽ തമ്പ് വേണം, വേണ്ടേ അല്ലേ? തമ്പ് കൂടാതെ എടുക്കാൻ പറ്റുകയില്ല. എന്ത് ഉപദേശങ്ങൾ എപ്പം ആരെ എവിടെ കൊണ്ടുവന്നാലും നമ്മൾ നോക്കിക്കോണം അപ്പോസ്തോലികം ആണോ അല്ലേ. പിന്നെ പള്ളി ചൊല്ലുന്ന രീതിയിൽ പറഞ്ഞ പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പര എന്ന് വായി എന്ന് പാടുന്നത് പോലെ ഈ പുള്ളി ഇന്ന് പള്ളിയുടെ ആത്മാവ് കൊണ്ട് നിൽക്കുമെന്ന് അറിയാം. ഗലാത്യ ലേഖനത്തിലെ വാക്യമാണത്. ഓക്കെ, അപ്പം എന്തോ എടുക്കുവാണെങ്കിലും അപ്പോസ്തോലികമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. രണ്ടാമത്തെ കാര്യം വിരളി ചൂണ്ടി സംസാരിക്കുന്ന പ്രവാചകൻ. 3-ാമത്തെ കാര്യം തലയെടുപ്പുള്ള സുവിശേഷകൻ. 4-5 ഒരുമിച്ചാണ് പോകുന്നത്, ഇടയനും ഉപദേഷ്ടാവും പാസ്റ്റർ ആൻഡ് ടീച്ചർ. ഇവരെ എന്തിനാ ദൈവം തന്നേക്കുന്നതെന്ന് അറിയാം? ഇടയനെ ഉപദേഷ്ടാവിനെയൊക്കെ തന്നേക്കുന്നത് എന്തിനാണെന്നറിയാം? അപ്പോസ്തോലനും പ്രവാചകനും ഒക്കെ ദൈവസഭയുടെ അടിസ്ഥാനപരമായ ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു എന്നാ. അപ്പോസ്തോലികം എന്നൊക്കെ പറയുന്നത് വിശ്വാസ പ്രമാണത്തിൽ പള്ളിയിലും പറയുന്നൊരു കാര്യമാണ്. കാതോലികവും സ്ലഹീകവുമായ ഏകവിശുദ്ധ സഭയിലും നമ്മൾ വിശ്വസിക്കുന്നു. കാതോലികം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എന്നർത്ഥം, സാർവലൗകികം എന്നർത്ഥം. സ്ലഹീകം എന്ന് പറഞ്ഞാൽ സ്ലീഹന്മാരാൽ എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലന്മാരാൽ സ്ഥാപിക്കപ്പെട്ട എന്നുള്ളത് അർത്ഥം. കാതോലികവും സ്ലഹീകവുമായ ഏകവിശുദ്ധ സഭയിൽ നമ്മൾ വിശ്വസിക്കുന്നു. അത് നമ്മുടെയും വിശ്വാസ പ്രമാണമാണ്, അത് നമ്മളും ഏറ്റു പറയുന്ന കാര്യമാണ്. എനിക്ക് ആ വിശ്വാസ പ്രമാണം പെന്തക്കോസ്ത് സഭയും അക്സെപ്റ്റ് ചെയ്തേക്കുന്ന കാര്യമാണ്. ചർച്ചപ്പോണിൻ്റെ ഔദ്യോഗിക മാഗസിൻ എന്ന് പറയുന്നത് സുവിശേഷവാദം പറഞ്ഞുകൊണ്ടുള്ള ഒരു മാഗസിനാണ്, അറിയാലല്ലേ, കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ മാഗസിനെ അസംബ്ലി സോഡിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ദൂതൻ മാസിക എന്ന് പറഞ്ഞ മാഗസിനുണ്ട്, അതിൻ്റെ അകത്തെല്ലാം ഈ വിശ്വാസ പ്രമാണം പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരു വിഷയമാണ് ഏകവിശുദ്ധ സഭ. സ്ലൈഹികമാണ്, അപ്പോസ്തോലികമാണ്. ദൈവസഭ അപ്പോസ്തോലിക സഭയാണ്. ഉപദേശങ്ങൾക്കനുസരിച്ച്, ഓരോരോ ഉപദേശങ്ങൾക്കനുസരിച്ചല്ല, ദൈവവചന അടിസ്ഥാനത്തിലുള്ള അപ്പോസ്തോലികമായ ഉപദേശങ്ങൾക്കനുസരിച്ച് വേണം പോകാൻ. അതിൻ്റെ അകത്ത് തർജ്ജനമുണ്ട്, എല്ലാം ഉണ്ടാവും, ആശ്വാസം ഉണ്ടാകും, നമുക്ക് അനുഗ്രഹവും വിടുതലും
മാത്രം മതി അല്ലേ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് അതങ്ങ് നേഴ്സന്മാരെ, ഒരാള് കാലുമുറിഞ്ഞ് ആകെ ഒരു വല്ലാത്ത പരുവത്തിലെത്തി, അയ്യോ പോട്ടച്ച സാരയില്ല എന്ന് പറഞ്ഞ് അങ്ങ് പൊഞ്ഞു കെട്ടി വിടുവോ? നിങ്ങൾ വിടുവോ? ചൊവ്വേ നേരം നല്ല നേഴ്സുമാരാണെങ്കിൽ, അത് കാണുന്ന നല്ല ഡോക്ടേഴ്സ് ആണെങ്കിൽ, അവർക്ക് വേദനിക്കുമോ വേദനിക്കത്തില്ലയോ എന്നൊന്നും നോക്കുകയില്ല, വെച്ച് ശരിക്ക് ഉറച്ച് തേച്ച് കഴിയൂ അല്ലേ, അല്ലേ കഴുകത്തില്ലേ, കളയാനുള്ള മൊത്തം അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, മാലിന്യങ്ങൾ എന്തൊക്കെയുണ്ട്, അഴുക്ക് എന്തൊക്കെയുണ്ട്, പോകാനുള്ളത് മൊത്തം പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് തേച്ച് കഴുകിയതിന് ശേഷം ആ മരുന്ന് വെക്കുന്നേ, അന്നേരം വേദനിക്കും എന്ന് പറയുമ്പോൾ പോട്ടെ സാരമില്ല, അനുഗ്രഹമുണ്ട്, വിടുതലുണ്ട്, നന്മയുണ്ട്. ഞാനിതിവിടെ നിന്നുകൊണ്ട് പറയുമ്പം എന്തോ കുഴപ്പിടിക്കൊണ്ട് ആയിരുന്നരച്ചാൻ അങ്ങോട്ട് കയറി വന്നേ, പറയുന്ന ദൂത് വിടുതലിൻ്റെയാണ്. ഇത് കേൾക്കാൻ പറ്റാൻ വിചാരിക്കുന്ന എന്തോന്നറിയാമോ, കയ്യിരിപ്പ് മോശമായാലും വിടുതലിൻ്റെ ദൂതാണ് നല്ല കിട്ടുന്നേ, ദൈവം എന്നെ അനുഗ്രഹിക്കാൻ പോവുക. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇങ്ങനെ തീർത്തങ്ങ് പറയുന്നത്, യഥാസ്ഥാനപ്പെടാതെ രക്ഷപ്പെടുകയില്ല, ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തെത്താതെ രക്ഷപ്പെടുകയില്ല. അത് ശുശ്രൂഷകന്മാരുടെ കടമയാണ്, അതിനുവേണ്ടി അത് അവരെ ആക്കി വെച്ചേക്കുന്നത്. വരുന്ന ആൾക്കാർക്ക്, ഏതാ സഭാശുശ്രൂഷകരല്ലാതെ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വിടുതൽ പ്രസംഗിക്കാം, അനുഗ്രഹം പ്രസംഗിക്കാം, നന്മ പ്രസംഗിക്കാം. അന്നേരം നമുക്കൊരു ഉത്തേജനവും സന്തോഷവും ഉന്മേഷവും ഒക്കെ കിട്ടും ഇല്ലേ. പക്ഷെ സഭാശുശ്രൂഷന്മാർ ചിലപ്പോൾ അങ്ങനൊന്നും പറഞ്ഞെന്ന് വരത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ലക്ഷ്യം, അവരെ ആക്കി വച്ചേക്കുന്നതിൻ്റെ ലക്ഷ്യം, 13-ാമത്തെ വാക്യം, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായിട്ടുള്ള വേലയ്ക്കു വേണ്ടിയാണ്, യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനവ്. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ സഭ, സഭയുടെ ആത്മീക വർധനവിന് വേണ്ടിയാണ്. മനസ്സിലാവുന്നു? ദൈവം ആക്കി വച്ചേക്കുന്ന ആ ശുശ്രൂഷകൾ, അത് സംബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് പിന്നീട് ചിന്തിക്കാം. എന്തായാലും ക്രിസ്തുവിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട വസ്തുത എന്താ? ഞാൻ യഥാസ്ഥാനപ്പെട്ടേ മതിയാകുകയുള്ളൂ, യഥാസ്ഥാനപ്പെട്ടേ മതിയാകുകയുള്ളൂ. രക്ഷപ്പെടണമെങ്കിൽ, രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് കുറേ സാമ്പത്തിക നേട്ടം ഉണ്ടായി രക്ഷപ്പെടുക എന്നുള്ളതല്ല. അങ്ങനെ കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. നിങ്ങൾ ശക്തരായി, ഏതാ സാമ്പത്തിക മേഖലയിൽ ശക്തരായി, പക്ഷേ യഥാസ്ഥാനപ്പെടുന്നില്ലെങ്കിൽ എന്തോ പ്രയോജനം അല്ലേ. ഇല്ല, മൂടനോട് ചോദിച്ച പോലെ ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് പുള്ളി പറയുക തിന്നുക, കുടിക്കുക, അണനിക്കുക. ഉടനെ പുള്ളിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇന്ന് രാത്രി ഞാൻ നിൻ്റെ പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാ അല്ലേ? എത്ര മുറിയുള്ള വീട് പണിഞ്ഞാലും ഒരു മുറിയിലല്ലേ കിടക്കാൻ പറ്റൂ? എത്ര വണ്ടികളുണ്ടെങ്കിലും ഒരു വണ്ടിയിലല്ലേ യാത്ര ചെയ്യാൻ പറ്റൂ അല്ലേ? അങ്ങനാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, വീട് വേണ്ടെന്നല്ല, വണ്ടി വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, എനിക്ക് ഏറ്റവും ലക്ഷ്യമായിട്ടുള്ള വസ്തുത, കർത്താവ് എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ഞാനുണ്ടോ എന്നുള്ളതാണ്. കർത്താവ് എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഞാൻ ഉണ്ടോ? കർത്താവ് എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന തലത്തിൽ ഞാനുണ്ടോ? ഞാൻ എൻ്റെതായ ലോകത്ത് എൻ്റെതായ കുറേ ചിന്തകൾ വെച്ചിട്ട് അവരെ നോക്കി ഇവരെ നോക്കിയൊക്കെ ഇരിക്കുവാണെങ്കിൽ രക്ഷപ്പെടുകയില്ല. ഉള്ള കാര്യം പറയുക, രക്ഷപ്പെടുകയില്ല. ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ വേണമെങ്കിൽ മുഖം നോക്കാൻ, അവരെ നോക്കാൻ ഇവരെ നോക്കാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ടതുപോലെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ
അങ്ങനെ പൂർത്തി വരുത്തുന്നവൻ ഒരു ഫിനിഷർ എന്ന് പറയാൻ പറ്റുന്നത് ഒറ്റയാൾ. നോക്കി യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യുവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.